ഹലോ, നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ധാരാളം പ്രേക്ഷകർ ഈ ചാനലിലേക്ക് എത്തുകയും ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ചാനലിലൂടെ ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം വിവിധ ലൈംഗിക പ്രശ്നങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരിക, അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകുക. ജനങ്ങളിൽ ലൈംഗിക പ്രശ്നങ്ങളും മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള ഒരു അവബോധം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യോത്തര പരിപാടി പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ ചാനലിലൂടെ തന്നെ ഉത്തരം തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ധാരാളം ഫോൺ കോളുകൾ വരുന്നുണ്ട്, അല്ലാതെ തന്നെ ചോദ്യങ്ങൾ ചാനലിലെത്തുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഡോക്ടറെ, എനിക്കൊരു ശീഘ്രസ്ഖലനമുണ്ട്, ഞാൻ കുറേ വർഷങ്ങളായിട്ടിത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഉദാഹരണം പോരാ, ഞാനിപ്പോൾ ഗൾഫിലാണ്, ഇപ്പോൾ ഉടനെ എങ്ങും നാട്ടിലെത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഡോക്ടറോട് വിശദമായിട്ട് പറയാം, ഡോക്ടർ അവിടെ നിന്നൊരു മരുന്ന് അയച്ചു തന്നാൽ മതി, അതിൻ്റെ പൈസ ഞാൻ പേ ചെയ്യാം, ഇങ്ങനെയുള്ള ധാരാളം റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുണ്ട്. അങ്ങനെ ഒരു ചികിത്സ യഥാർത്ഥത്തിൽ സാധ്യമാകുമോ? നിങ്ങൾ നിങ്ങളുടെ യുക്തി അല്പം ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്കൊരു നെഞ്ചുവേദനയുണ്ടായി. ഈ നെഞ്ചുവേദന ഉണ്ടായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചിട്ട്, ഡോക്ടറെ, എനിക്ക് ഇന്നലെ മുതലൊരു നെഞ്ചുവേദനയുണ്ട്, നെഞ്ചിൻ്റെ ഇടതുഭാഗത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ആ വിവരങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ നെഞ്ചുവേദന എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഹൃദയാഘാതത്തിൻ്റെ നെഞ്ചുവേദന തുടക്കമായിരിക്കാം, അതുമല്ലെങ്കിൽ തലേദിവസം എന്തെങ്കിലും ജോലി ചെയ്തതിൻ്റെ മസിൽ പെയിൻ ആകാം, ഇനി ഒരു വൈറൽ ഫീവർ വരാൻ പോകുന്നതിൻ്റെ തുടക്കത്തിലുള്ള മസിൽ പെയിൻ ആയിരിക്കാം. ഇങ്ങനെ ഇതിന് അനവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ അറിയാതെ ഒരു ഡോക്ടറും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറും നിങ്ങൾക്ക് ഒരു മരുന്നുകളും പാഴ്സലായിട്ട് അയച്ചു തരില്ല, അല്ലെങ്കിൽ ടെലഫോണിൽ കൂടെ പോലും ഒരു മരുന്ന് നിർദ്ദേശിക്കാനും സാധ്യതയില്ല. അതാണ് ശാസ്ത്രീയമായ ഒരു കാര്യം. എന്നിരിക്കെ ഒരു പക്ഷേ പലയിടത്തുനിന്നും നിങ്ങൾക്ക് അങ്ങനെ മരുന്നുകൾ കിട്ടുന്നുണ്ടാവാം, അങ്ങനെയുള്ള വാഗ്ദാനങ്ങളുണ്ടാവാം, പക്ഷേ അതിനെപ്പറ്റി പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. മോഡേൺ മെഡിസിൻ, അലോപ്പതി മെഡിസിനിലെ ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ചെയ്യുന്നത്, ഞാനും എന്നോടൊപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സുണ്ട്. എൻ്റെ കൂടെ തന്നെ 3 യൂറോളജിസ്റ്റുകളുണ്ട്, ഗൈനക്കോളജിസ്റ്റുണ്ട്, ഫിസിഷ്യനുണ്ട്, 2 കാർഡിയോളജിസ്റ്റുണ്ട്, റേഡിയോളജിസ്റ്റ്, സർജൻസ്, മറ്റുള്ള അനസ്തെറ്റിസ്റ്റ്, ഇങ്ങനെ പല വിവിധ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കുറേ ഡോക്ടേഴ്സുണ്ട്. ഇങ്ങനെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നത്. അതിന് കാരണം, ഒരേ പ്രശ്നത്തിന് വെറുതെ ഒരു ഗുളിക കഴിച്ചാൽ പോരാ, അതിൻ്റെ പിന്നിൽ പല പല കാരണങ്ങളും ഉണ്ടാകാം. അപ്പോൾ യഥാർത്ഥത്തിൽ ആ രോഗകാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചികിത്സ മാത്രമേ വിജയിക്കാനിടയുള്ളൂ. മറ്റൊന്ന്, ഒരു ഉദാഹരണക്കുറവുമായിട്ട്, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണക്കുറവുമായിട്ട് വരുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അനുബന്ധ രോഗങ്ങൾ പലതുണ്ടാകാം. അത് ചികിത്സിച്ചു മാറ്റാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനിടയില്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഇന്ന് തന്നെ നമ്മളെ കാണാൻ വന്ന ഒരു രോഗി, ലിംഗത്തിന് മുകളിൽ അഗ്രചർമ്മത്തിൻ്റെ അടിയിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞു പൊട്ടുന്നു, നല്ല ചൊറിച്ചിലുണ്ട്, ചുവന്ന നിറമുണ്ട്, വിണ്ട് കീറുന്നു, ഇങ്ങനെ പല കംപ്ലയിൻറ്റുകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്തത്, അതിനുള്ള കുറച്ച് ടെസ്റ്റുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ്, ഓരോ അസുഖത്തിനും നമ്മളൊരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ഷുഗറും ഒക്കെ നോക്കി. അപ്പോൾ അയാളുടെ ഷുഗർ 400 മുകളിലാണ്, റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അത് ഒരുപാട് കൂടുതലാണ്. അതോടൊപ്പം കഴിഞ്ഞ 3 കൺട്രോൾ നോക്കിയപ്പോൾ HbA1c എന്ന് പറയുന്ന ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് 12. അപ്പോൾ ഇങ്ങനെ ഈ കുറേ കാലം, ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ഒരു ഷുഗറാണ് ഈ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് ഉദാഹരണക്കുറവുണ്ട്. അപ്പോൾ ആ ഒരു ഷുഗർ കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം മറ്റെന്തിനും നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ഏത് ലൈംഗിക പ്രശ്നങ്ങളായിട്ട് വന്നാലും
അതിനുവേണ്ടി ഉചിതമായ അതിനനുയോജ്യമായ ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് രോഗകാരണം മനസ്സിലാക്കണം. ഒപ്പം മറ്റുള്ള അനുബന്ധ രോഗങ്ങളുണ്ടെങ്കിൽ കോമോർബിഡിറ്റീസ് ആണെന്നാണ് പറയുക, അത്തരം രോഗങ്ങളും കൺട്രോൾ ചെയ്യണം. അങ്ങനെ മാത്രമേ ചികിത്സിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ രോഗിയെ നേരിട്ട് കാണാതെയും പരിശോധിക്കാതെയും ഒരു ചികിത്സയും ഫോണിൽ കൂടെ സാധ്യമല്ല. നേരെ മറിച്ച് ഒരിക്കൽ ഇവിടെ വന്ന് കണ്ട് ഞങ്ങളുടെ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗി ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം ഒരു തലവേദനയുണ്ടായി, അല്ലെങ്കിൽ ഒരു മസിൽ വേദനയുണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾ അതിവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ഫയൽ ഞങ്ങൾ നോക്കും. ഫയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മരുന്ന് തന്ന കൺസേൺഡ് ഡോക്ടർ ആ മരുന്നുകൾ ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താൻ കഴിയും. ഒരു പക്ഷേ ഒരു നിസ്സാരമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ അതിനുള്ള ഒരു മരുന്ന് ഒരു പക്ഷേ ഫോണിൽ കൂടെ പറഞ്ഞു തരാൻ പറ്റിയേക്കാം. പലപ്പോഴും വന്ന് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിലൂടെയുള്ള ഒരു ചികിത്സ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അതിൽ ആരും ഖേദിച്ചിട്ട് കാര്യമില്ല. അതൊരു നെഗറ്റീവായിട്ടെടുക്കരുത്. ചികിത്സ എന്ന് പറയുന്നത് വിളക്കാൻ തേച്ചത് പാണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ആരോഗ്യം, യഥാർത്ഥ ആരോഗ്യം, നല്ല രീതിയിൽ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഫോണിലൂടെയുള്ള ചികിത്സ സാധ്യമല്ല എന്നുള്ള വിവരം കൂടി ഞാൻ ഇതോടൊപ്പം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി. വീണ്ടും കൂടുതൽ സഹകരണവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇത് ഈ വീഡിയോ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.